വെൽക്കം ടു കേരള പി എസ് സി ഗുരു. ഇന്ത്യൻ ഭരണഘടന എന്ന സീരീസിലെ നാലാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ യൂണിയനും ഭൂപ്രദേശവും സംസ്ഥാന പുനഃസംഘടന എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നു. തുടർന്നും ഈ സീരീസിലെ എല്ലാ ക്ലാസ്സുകളും ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ആദ്യം തന്നെ ലഭിക്കാനായി ബെൽ ബട്ടൺ കൂടി അമർത്തുക. ക്ലാസ്സിലേക്ക് കടക്കാം. യൂണിയനെയും ഭൂപ്രദേശത്തെയും പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ, ആർട്ടിക്കിൾ 1 മുതൽ 4 വരെ. ഇന്ത്യ അഥവാ ഭാരതം യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണെന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 1. ഇന്ത്യൻ ഭരണഘടനയുടെ സ്വഭാവം ക്വാസി ഫെഡറൽ, ഏകാത്മക സ്വഭാവം ഉൾക്കൊള്ളുന്ന ഫെഡറൽ സ്വഭാവം. നിലവിൽ ഇന്ത്യൻ യൂണിയനിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട്? 29. എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഇന്ത്യയിലുള്ളത്? 7. പുതിയ സംസ്ഥാനം, പുതിയ സംസ്ഥാനം രൂപീകരിക്കാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ഇന്ത്യൻ പാർലമെന്റിൽ. പുതിയ സംസ്ഥാനം രൂപീകരിക്കുന്നതിന് പാർലമെന്റിൽ ആവശ്യമായ ഭൂരിപക്ഷം കേവല ഭൂരിപക്ഷം. പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന വകുപ്പ് അനുച്ഛേദം 3. സംസ്ഥാനങ്ങളിലെ അതിർത്തികൾ പുനർനിർണയിക്കാനും പേരുകൾ മാറ്റാനുമുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിന്. നിലവിലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 3. വകുപ്പ് 4 ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഭരണഘടനാപരമായ നടപടിക്രമം ഇല്ലാതെ തന്നെ 1-4 ഷെഡ്യൂളുകൾ ഭേദഗതി വരുത്താം. നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണം. ഇന്ത്യൻ യൂണിയൻ രൂപീകരിച്ചപ്പോൾ ഇന്ത്യയിൽ ചേരാൻ സമ്മതിച്ച നാട്ടുരാജ്യങ്ങളുടെ എണ്ണം 562. ഇന്ത്യൻ യൂണിയൻ രൂപീകരിച്ചപ്പോൾ യൂണിയനിൽ ചേരാതിരുന്ന നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെ? കാശ്മീർ, ഹൈദരാബാദ്, ജുനഗഡ്. റഫറൻഡം അഥവാ ജനഹിത പരിശോധനയിലൂടെ ഇന്ത്യൻ യൂണിയനിൽ ലയിച്ച നാട്ടുരാജ്യം ജുനഗഡ്. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച സൈനിക നടപടി ഓപ്പറേഷൻ പോളോ. ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സഷൻ വഴി കൂട്ടിച്ചേർത്ത പ്രദേശം കാശ്മീർ. നാട്ടുരാജ്യങ്ങളെ ഏകീകരിച്ച് ഇന്ത്യൻ യൂണിയൻ സ്ഥാപിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി സർദാർ വല്ലഭായ് പട്ടേൽ. നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിൽ സർദാർ പട്ടേലിന്റെ സഹായിയായി പ്രവർത്തിച്ച മലയാളി V.P. മേനോൻ. നാട്ടുരാജ്യങ്ങൾ ഏകീകരിക്കുന്നതിനായി രൂപം കൊണ്ട ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്സിന്റെ തലവനായിരുന്ന മലയാളി V.P. മേനോൻ. സംസ്ഥാന പുനഃസംഘടന. 1948 കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷൻ അധ്യക്ഷൻ S.K. ധർ. 1948 കോൺഗ്രസ് നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മിറ്റി J.V.P. കമ്മിറ്റി. J.V.P. കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെ? ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, പട്ടാമ്പി സീതാരാമയ്യ. J.V.P. കമ്മിറ്റി രൂപീകരിച്ച വർഷം 1948. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ച വർഷം 1953. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി 1953 നിലവിൽ വന്ന സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ തലവൻ ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗങ്ങൾ ആരൊക്കെ? ഡോക്ടർ ഫസൽ അലി, സർദാർ K.M. പണിക്കർ, H.N. കുൻസ്രു. സംസ്ഥാന പുനഃസംഘടനാ നിയമം. ഫസൽ അലി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം 1955. സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്ന വർഷം 1956. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചത് എന്ന് 1956 നവംബർ 1. ഭാഷാ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്ര. ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ചത് എന്ന് 1953 ഒക്ടോബർ 1. ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപീകരിച്ചതെന്ന് 1956 നവംബർ 1. ആന്ധ്രാപ്രദേശ് രൂപീകരണത്തിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച് മരണം വരിച്ച വ്യക്തി പോറ്റി ശ്രീരാമലു. ഇന്ത്യയുടെ 26-ാമത്തെ സംസ്ഥാനം ഛത്തീസ്ഗഡ് 2000 നവംബർ 1. ഇന്ത്യയുടെ 27-ാമത്തെ സംസ്ഥാനം ഉത്തരാഖണ്ഡ് 2000 നവംബർ 9. ഇന്ത്യയുടെ 28-ാമത്തെ സംസ്ഥാനം ജാർഖണ്ഡ് 2000 നവംബർ 15.
ഇന്ത്യയുടെ 29-ാമത്തെ സംസ്ഥാനം തെലങ്കാന. ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് തെലങ്കാന നിലവിൽ വന്നത്? ബി എൻ ശ്രീകൃഷ്ണ കമ്മീഷൻ. തെലങ്കാന രൂപം കൊണ്ടത് 2014 ജൂൺ 2. ഈ വീഡിയോ കണ്ടതിന് നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.